ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു മോർണിംഗ് റെസിപ്പിയും അതുപോലെ നമുക്ക് സ്നാക്സ് ടൈമിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡും കോഴിമുട്ടുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ എന്നെ എൻ്റെ ചാനൽ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ പ്ലീസ്. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടി ഒരു പാൻ ഞാൻ ഇവിടെ സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വൈറ്റമിൻ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഒരു മീഡിയം സവോള കട്ട് ചെയ്തത് നമുക്ക് ഇതിലോട്ടൊന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതിലോട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിതൊന്ന് വഴയാനായിട്ട് വയ്ക്കാം. ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് സവോള. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത് ഉപ്പാണ്. നമ്മുടെ മസാലയിലോട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ വേണ്ട മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിയില ആവശ്യത്തിന് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക്. അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ചമണം മാറും. പിന്നെ ഫ്ലെയിം സിമ്മിലാക്കിയിടണം, ഫ്ലെയിം ലോയിലാക്കിയിട്ടിട്ട് ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഏകദേശം മസാല ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, പച്ചമുളക് മാറിയിട്ട്. ഇനി അടുത്തതായി നമുക്ക് ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. മൂന്ന് മുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് നന്നായിട്ട് നിന്നിട്ട് ഈ മസാല ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകല്ലെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ചൂടോടെ ഇടുമ്പോൾ തന്നെ നല്ല കൊഴുപ്പ് പോലെ ആവും നമ്മുടെ ഈ മസാല. അപ്പം നല്ലൊരു ബ്രെഡൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഇത് വരും, ടേസ്റ്റ് വരും. അപ്പം നമുക്ക് ഇതിനോട്ട് അടുത്തായി യൂസ് ചെയ്യാനുള്ളത് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നാല് പീസ് ബ്രെഡാണ് ഞാൻ ഇവിടെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ ബ്രെഡ് നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഒരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടൻ്റെ മസാലയിലോട്ട് നമ്മുടെ ബ്രെഡ് മുക്കിയിട്ട് നമ്മുടെ പാനിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണ് മുട്ടൻ്റെ ഇത് മസാല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ സവോളൊക്കെ നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് 30 സെക്കൻഡ് അടച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. 30 സെക്കൻഡ് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ കറക്റ്റായിട്ട് ബ്രെഡ് ഒരു ഭാഗം റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ഒന്ന് മറുഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ബട്ടറും ഇതൊക്കെയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബ്രെഡ്. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, ഈവനിങ് സ്നാക്ക് റെസിപ്പിയൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ഗസ്റ്റുകൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.